മലയാളം ടൈപ്പ്റൈറ്ററാണ്. ഇന്നലെ കഴിഞ്ഞ ആഴ്ച PSC എക്സാമിനേഷന് ഇതിൻ്റെ കീബോർഡൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്, കീബോർഡിലെ ചില ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതിൽ നാലഞ്ച് പേരെ എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ സംശയം നാളെ നിങ്ങൾക്ക് വരരുത്. അപ്പോൾ കീബോർഡൊക്കെ നിങ്ങൾ ഒക്കെ പാസ്സായിട്ടുണ്ടാവും ചിലപ്പോൾ. പിന്നെ വീട്ടിലാർക്കും മെഷീൻ ഉണ്ടാവില്ലയോ? ഇവിടെ എൻ്റെയിലെ മെഷീനുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ പതുക്കെ നിങ്ങൾക്ക് അയച്ചു തരികയാണ്. നിങ്ങളിതൊരു ഫോട്ടോ എടുത്ത് വെച്ച് ആദ്യം ഞാൻ വീഡിയോ ഇടാം. അത് കഴിഞ്ഞ് ഫോട്ടോ ഇട്ട് പരീക്ഷയ്ക്ക് ഇത്തവണ എന്നിൻ്റെ മുമ്പിൽ, ഇതാ എന്നില്ലേ, നാവിൻ്റെ മുമ്പിൽ എൻ ഏതാണ് വരണേ, അങ്ങനെ പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ഗാവിൻ്റെ മുമ്പിൽ മുകളിൽ, മാവിൻ്റെ മുകളിൽ ഏത് വാക്ക്? PSC പരീക്ഷ എഴുതുന്നവരുടെ കാര്യമാണ് ഞാൻ പറയണേ. മലയാളം ഷോർട്ട് ആൻഡ് ഹയറൊക്കെ പാസ്സായ കുറേ കാലം കഴിഞ്ഞ് ഇംഗ്ലീഷല്ല, നമുക്ക് ഇംഗ്ലീഷിലെപ്പോഴും കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. മലയാള മിഷൻ ആരുടെയും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ വേണം അവർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാൻ. അപ്പം ഞാൻ അവർക്കൊക്കെ അയച്ചു കൊടുത്തു. ആരുടെയിലും മലയാളം ഇപ്പോൾ കൊറോണ കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നോക്കാൻ പറ്റില്ല, പക്ഷേ എൻ്റെയിലുണ്ട്. ഞാനത് ഉടനെ അയച്ചു കൊടുത്തു. എന്തിനാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങൾക്കും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നല്ലോണം നോക്കി മനസ്സിലാക്കിക്കോളൂ. ഇതാണ് മലയാളം കീബോർഡ്. നിങ്ങളൊക്കെ ഹയർ പാസ്സായവരായിരിക്കാം, പക്ഷെ തെറ്റ് വരാമല്ലോ, ഓർമ്മ വേണമല്ലോ. അതുകൊണ്ട് അതുകൊണ്ടാണ് ഇതിടണം. എന്തിനാണ് മലയാളം ടൈപ്പ്റൈറ്ററിൻ്റെ കീബോർഡ് ഞങ്ങൾക്ക്, നമ്മൾ ഷോർട്ട് ഹാൻഡല്ലേ പഠിക്കണേ, എന്തിനാണ് ഇതിടണേ എന്ന് വിചാരിക്കുകയായിരിക്കും. മലയാളം സ്റ്റെനോഗ്രാഫർ PSC പരീക്ഷയ്ക്ക് ഷോർട്ട് ഹാൻഡിൻ്റെ കീബോർഡിൽ ചിലതൊക്കെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ആ പ്രോബ്ലം നാളെ നിങ്ങൾക്ക് വരരുത്. അതുകൊണ്ടാണ് ഇതയക്കണം.